അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പിസ്സ റെസിപ്പി ഉണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളെന്ന ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇവിടുന്ന് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റിന് നമുക്ക് ഈസ്റ്റ് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അര കപ്പിൻ്റെ അളവ് അരക്കപ്പാണ് കേട്ടോ, 125 ml കപ്പാണത്. അപ്പോൾ അതിലേക്ക് ഞാൻ നിറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈസ്റ്റ് ഫെർമെൻ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും കൂടി വേണം. അത് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കണം, എന്നാലേ നമുക്ക് ഈസ്റ്റ് ഫെർമെൻ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഞാൻ 1.5 കപ്പ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പീസ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ 1 കപ്പ് മതിയാവും. ഇതിപ്പോൾ 1.5 കപ്പ് എടുത്തത് ഒരു വലിയ പീസും ചെറിയൊരു പീസും കൂടി ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഫെർമെൻ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മുകളിൽ ഇങ്ങനെ പതിഞ്ഞിങ്ങനെ നിൽക്കും ഇതിങ്ങനെ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞാൽ. അപ്പോൾ ഈ വെള്ളം ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എടുത്തേക്കണത് 1.5 കപ്പാണ്. 1.5 കപ്പ് വെള്ളം ത്തിലാണ് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നത്. അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ പോരാത്ത വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് ഇത്രയും മാവ് കുഴയ്ക്കാനായിട്ട് ടോട്ടൽ 3/4 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്ര 1.5 കപ്പ് ആദ്യം ഒഴിച്ചു കൊടുത്ത് പിന്നെ ഒരു 1/4 കപ്പ് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ടാണ് നന്നായിട്ട് കുഴച്ചെടുത്തേക്കണത്. ചപ്പാത്തി മാവിനേലും കുറച്ചുകൂടി ലൂസായിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് ഒറ്റയടിക്ക് ഫുൾ വെള്ളം ഒഴിക്കേണ്ട, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. പിന്നെ ഈ മാവ് കുഴയ്ക്കുമ്പോൾ കുറച്ച് ഒറിയാനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. പീസ ബേക്കായി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ ഒരു ഒറിയാനും കൂടി ഇട്ട് കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഞാനിപ്പോൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടില്ല മറന്നുപോയി തന്നെ ഇടാനായിട്ട്. കുറച്ചുകൂടി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതേപോലെ ഒന്ന് കുറച്ച് ഒറിയാനും കൂടി ഇട്ട് കൊടുക്കണമെങ്കിൽ നല്ല കുറച്ചുകൂടി നല്ല ഫ്ലേവർ കിട്ടും നമ്മുടെ പീസയ്ക്ക്. ഞാൻ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് എയർ ടൈറ്റ് ആയിട്ട് അടച്ച് വെക്കുന്നുണ്ട്. നമുക്കിത് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നല്ല ചൂട് സമയമാണെങ്കിൽ 2 മണിക്കൂർ വെച്ചാൽ മതി. നല്ല അത്യാവശ്യം തണുപ്പ് അല്ലെങ്കിൽ മഴ സമയമാണ് തണുത്ത ഒരു ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 6-7 മണിക്കൂറൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ചീസും പിന്നെ ക്യാപ്സിക്കം, ടൊമാറ്റോ, പിന്നെ കുറച്ച് ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുത്തേക്കണതാണ്. അപ്പോൾ ചീസ് ഞാൻ മൊസറല്ല ചീസ് ക്യൂബിക്കായിട്ടാണ് വാങ്ങിച്ചത്. അത് ഞാൻ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കണതാണ്. പിന്നെ ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തത് ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രം എടുത്തിട്ട് അത് നീളത്തിൽ കട്ട് ചെയ്തേക്കണതാണ്. തക്കാളിയുടെ കുരു കളഞ്ഞിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കണതാണ്. പിന്നെ ബോൺലെസ് ചിക്കൻ, ചിക്കൻ്റെ എല്ല് കളഞ്ഞിട്ട് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്തെടുത്തേക്കണതാണ്. പിന്നെ നമുക്കിതിൽ പിസ്സ സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 തക്കാളി, നല്ല അത്യാവശ്യം പഴുത്തൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞെട്ടിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുക. പിന്നെ അതേപോലെ സ്കിന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വരിഞ്ഞൊന്ന് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് വെള്ളത്തിൽ. അതിൻ്റെ ഉള്ളിൽ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണ വിധത്തിൽ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സ്കിന്ന് തണുത്ത് ചൂടാറി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഞാനിതിൻ്റെ പൾപ്പ് സാധാരണ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ പൾപ്പ് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ തൊലി വേറെ അടിച്ചെടുക്കും, ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കും. ഇതിപ്പോൾ 2 എണ്ണം ഉള്ളതുകൊണ്ട് 2 കൂടി ഈ തൊലിയും പൾപ്പും കൂടി ഒന്നിച്ചിട്ടിട്ട് ഞാൻ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ 2 സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുക. എന്നിട്ട് അത് വേറൊരു ഇതേ ബാക്കിയൊക്കെ ഇതിൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. എന്നാലും കുറച്ചുകൂടി ടേസ്റ്റ്, കുറച്ചുകൂടി മണവും ഫ്ലേവറൊക്കെ അങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഉണ്ടാവാറ്. അപ്പോൾ ഞാനിതിൽ കുറച്ച് ഓയിൽ പാനിൽ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ കുറച്ച് ഗാർലിക്ക്, ഒരു 4-5 ചെറിയ അല്ലി ഗാർലിക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് സോട്ട് ചെയ്യാൻ വെച്ചു. അതൊന്ന് സോട്ടായി വരുമ്പോൾ നമ്മളുടെ ഈ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഞാൻ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ സോൾട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് വലിഞ്ഞ് കിട്ടണം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് കുറച്ച് കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ നമ്മൾ എടുക്കുന്ന ടൊമാറ്റോൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വെള്ളം വലിയിച്ചെടുക്കുക. ഇതേപോലെ കിട്ടണം വെള്ളം വറ്റി ഈ ഒരു കൺസിസ്റ്റൻസി ലാസ്റ്റ് കിട്ടണം. ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു 4-5 മണിക്കൂറോളം വെച്ചിട്ടുണ്ട്, റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കുക. അതിൻ്റെ ഉള്ളിലെ എയറൊക്കെ ഒന്ന് പുറത്തേക്ക് പൊട്ടിപ്പോണ വിധത്തിലൊന്ന് കുഴച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ഇങ്ങനെ ഈ ഒരു പാനിലാണ് പിസ്സ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതൊരു പിസ്സ ബേക്ക് ചെയ്യുന്ന പാനാണ്, നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഓയില്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ നമ്മുടെ മാവ്
ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാന് എടുത്തത് ഒന്നര കപ്പിന്റെ ഫ്ലോറ് ഒന്നര കപ്പ് ഫ്ലോർ വെച്ചിട്ടുണ്ടാക്കിയ മാവാണല്ലോ. അപ്പൊ അതിൽ നിന്ന് ഞാന് ഒരു ചെറിയൊരു പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ബാക്കിയുള്ള പീസ് ഇതേപോലെ ഒരു മീഡിയം സൈസ് പീസൊക്കെ ഉള്ള പീസ് മാത്രം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അറ്റം വിരലിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു വേടിക്കുന്ന പീസയുടെ ആ ഒരു ഷേപ്പ് കിട്ടണത് കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇതേപോലെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. ഇങ്ങനെ ചെയ്യണത് ബ്രെഡ് പോലെ അങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിസ്സ. എന്നിട്ട് ഞാൻ സോസ് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ്. പിന്നെ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് മൊസറല്ല ചീസാണ്. ഭാഗത്തേക്കൊന്ന് ഈക്വലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. സെന്ററിൽ ഒരുപാട് കുത്തി നിറച്ചിടണ്ട, നമുക്ക് സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ സെന്ററിൽ ഒരുപാട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ അതിന്റെ വെയിറ്റ് കൊണ്ട് ഇങ്ങനെ തൂങ്ങിപ്പോവും. അപ്പൊ സെന്ററിൽ ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും പിന്നെ ഫ്രൈ ചെയ്തേക്കണ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിൽക്ക് വേണമെങ്കിൽ ഒലീവ് കായ അതല്ലെങ്കിൽ പിന്നെ മഷ്റൂമൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനത്തെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലേവറുണ്ട് നമ്മുടെ പിസയ്ക്ക്. അപ്പൊ നമ്മുടെ വെജിറ്റബിൾസും ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ബാക്കിയുള്ള ചീസും കൂടി എൻ്റെ മുകളിൽ ഏറ്റവും മുകളിലായിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ഒന്ന് ഒറിഗാനോ കൂടി ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മണമാണ് കേട്ടോ. അപ്പൊ നമുക്കിതൊരു 170 ഡിഗ്രിയിൽ തന്നെയാണ് ഞാൻ ബേക്ക് ചെയ്യാറ്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഓവനിൽ തന്നെയാണ് ഞാൻ ബേക്ക് ചെയ്യാറ്. ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്യണ പീസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ മീഡിയം സൈസ് പീസ എന്ന് പറയുമ്പോൾ 10 ഇഞ്ചാണ്, 250 രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്ത് കൊടുക്കണത് കേട്ടോ. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 8 പീസ് വരെ ആക്കാൻ പറ്റും കേട്ടോ. 4 മുതൽ 8 പീസ് വരെ നമുക്ക് ആക്കാം. പിന്നെ കസ്റ്റമൈസ്ഡ് ഒക്കെ ആകുമ്പോൾ റേറ്റിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആകുമെന്നും വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.